എന്റെ ബൈക്ക് വിറ്റു. ഞാൻ ബാഗ് പാക്ക് ചെയ്ത് കോഴിക്കോട് പോയി. ഞാൻ പോരുമ്പം വയനാൻ്റെ പുതിയൊരു വയൻ ഉണ്ടാക്കാൻ തുടങ്ങായിരുന്നു. നീതുവിന്റെ അപ്പന്റെ കടയിൽ കാസറ്റ് മാറി പകരം സി ഡി വന്നു. സ്കൂൾ സ്റ്റുഡൻസിന് അനാശാസ്ത്തിന് പ്രേരിപ്പിച്ചതിന് കാഞ്ഞാണി ചേട്ടന് പോലീസ് ഞാൻ പോകുന്നതില് ഒരാൾക്ക് മാത്രം വിഷമം. കോഴിക്കോട് ബഷീർ സാഹിബിൻ്റെ കോഴിക്കോട്, സാമൂതിരിയുടെ കോഴിക്കോട്, വാസ്കോ ചേട്ടൻ വന്നിറങ്ങിയ കോഴിക്കോട്, ബീച്ചും മാനാഞ്ചിറയും കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടച്ചേട്ടന്മാരും ഉള്ള കോഴിക്കോട്, നല്ല ഹലുവയും ബിരിയാണിയും മണക്കുന്ന കാറ്റ്, പിന്നെ കോഴിക്കോടിൻ്റെ മാത്രം ഐസ്വരതയും. ഇതിൻ്റെ എല്ലാ ഇടയിൽ 4 വർഷം താന്നുപോയി. ഞാൻ MBBS ഹൗസ് സർജൻസി എത്തി. അതായത് ഇനി 1 വർഷം കൂടെ കഴിഞ്ഞ് ഞാൻ ഡോക്ടറാണ്. എനിക്ക് നീതു ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാ യൂണിവേഴ്സിറ്റിയിൽ MBA. പിന്നെ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി, അന്നാമരിയ, നല്ല A-ക്ലാസ് കോടഞ്ചേരി അച്ചായത്തി. ഞങ്ങൾ 3 പേരും ഒരു വീടെടുത്ത താമസം. പാചകം ഗിരിയേട്ടനെ സോപ്പിടാൻ വേണ്ടി പഠിച്ചതുകൊണ്ട് അതിലിപ്പോൾ ഞാൻ എക്സ്പേർട്ടാണ്. ലൈഫ് ആകെ മാറി ഒറ്റ കാര്യത്തിലൊഴുകി ഗിരിയേട്ടൻ. കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു. മധുമോഹൻ സീരിയൽ നിർത്തി, വീരപ്പനെ വെടിവെച്ചു കൊന്നു, മുരളീധരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, എന്തിനധികം സുനാമി വരെ വന്നു. ആള് മാത്രം വന്നില്ല. മതി പഠിച്ചത്, നീ ഇങ്ങോട്ട് എണീറ്റ് വന്നേ. എന്താടി അവൻ പിന്നെ എന്നോട് പേണെങ്കിൽ നമുക്ക് ശരിയാക്കാന്നേ. നീ വാ. ആ ഇടയ്ക്ക് ഓർക്കുട്ടി വന്നത്. ആള് ചിലപ്പോ ഓർക്കുട്ടി ഉണ്ടാകുമെന്ന് കരുതി ഞാനൊരു അക്കൗണ്ട് തുടങ്ങി ഓർക്കുട്ടി കയറി തപ്പി. ഗിരി നടിച്ചപ്പം ഗിരി ശങ്കറും ഗിരീഷ് മേനനും ഒക്കെ വന്നു. അവരുടെ പ്രൊഫൈലിൽ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആ വായി നോക്കിയാൽ എനിക്ക് സ്ക്രാപ്പ് മെസ്സേജ് ഒക്കെ അയച്ചു തുടങ്ങി. ഒടുവിൽ എനിക്ക് അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ജീവിതമാണെങ്കിൽ പരമ ബോറും. ഒരു യന്ത്രം പോലെ ഞാനിങ്ങനെ ക്ലാസ്സും വീടുമായിട്ട് മാറി മാറി നടക്കുന്നു. ലൈഫ് വേസ്റ്റാന്ന് കരുതി ക്ലാസ്സിൽ ബോറടിച്ചിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. Let's discuss about different kinds of cardiac arrest or heart attacks. For example, ആദ്യ ആള് ഡെമോ കാണിച്ചാന്ന ഞങ്ങൾ കരുതിയത്. പിന്നെ മനസ്സിലായ അറ്റാക്ക് വന്ന ആളുടെ കാറ്റ് പോയതാന്ന്. പിന്നെ പന്തലായി റീത്തായി ലീവായി ആകെ ബഹളം. ആ ഇടയ്ക്ക് ക്ലാസ്മേറ്റ്സ് റിലീസായത്. പുള്ളിക്കാരന് പകരം പഠിപ്പിക്കാൻ ഒരു കിടിലൻ സാറും വന്നു. ഡോക്ടർ പ്രസാദ് വർക്കി നന്നായി പഠിപ്പിക്കും. ശുദ്ധ പാവം. പിള്ളേർക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ബട്ട് ബിഫോർ ദാറ്റ് എനി ഡൗട്ട്സ്? സർ കല്യാണം കഴിച്ചതാണോ? എനി അതർ ഡൗട്ട്സ്? 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വൈവ എക്സാംസും തുടങ്ങി.
What is it? Bone marrow aspiration needle. Good. So you want to ask her something? Yeah. What do you know about... Okay. Thank you, sir. Good luck. ഇതെടുക്കാതെ വൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടേക്ക് വൺ. എടുക്കൂ. ഞാൻ ഇത് എടുക്കാനുള്ള കാര്യമല്ലേ പറഞ്ഞു. വൈ ഡിഡ് യു ടേക്ക് ദ ബിസ്ക്കറ്റ്? ബിസ്ക്കറ്റ് ആണോ ഇതാണോ എന്ന് മനസ്സിലായില്ല. സോറി. അന്ന് മുതൽ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. ഇവള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇതത് തന്നെ. എന്ത് ഡോക്ടർ പ്രസാദ് വർക്കി, അങ്ങേർക്ക് നിന്നോട് പ്രണയാന്ന ഇവള് പറഞ്ഞേ. ഒന്ന് പോടി, ആള് ഞാൻ നല്ല ഫ്രണ്ട്സാ. നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല ലവേഴ്സ് ആവാൻ പറ്റൂ. ആളുടെ നോട്ടവും സംസാരവും ചിരിയും ഒക്കെ നീ ഒന്ന് റിവൈൻഡ് ചെയ്ത് ക്ലോസ് അപ്പിൽ നോക്കിക്കേ. പ്രണയം തുടിക്കുന്നില്ലേ കർത്താവേ? പണി പാടോ? എന്തു പാളാൻ, നല്ലതല്ലേ? അമേരിക്കയിൽ നിന്നും എം ഡി കഴിഞ്ഞ കിട്ടില്ല ഡോക്ടർ പയ്യൻ. പോരാതിന് ക്രിസ്ത്യാനി, ഞാനാണെങ്കിൽ കണ്ണുമൂട്ടി ഒക്കെ പറയും. അയ്യോ, നീ ഇപ്പഴും നിന്റെ ചൈനയിൽ പോയി കുംഫുക്കാരൻ ചേട്ടനെ ആലോചിച്ചോണ്ടിരിക്കുവാണോ? ലോകത്ത് എവിടെയും കേൾക്കാത്തൊരു പ്രേമം. ഒരുത്തിക്ക് ഇഷ്ടം പറഞ്ഞ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും കൊച്ചുട്ടി എന്ന് പറഞ്ഞ അങ്ങേര്. നീയും അങ്ങേരും കൂടെ വിചാരിച്ചായിരുന്നു ഒരു കൊച്ചുട്ടി ഉണ്ടാവുടെ പ്രായം അന്നേ നിനക്ക് ഉണ്ടായിരുന്നു. മണ്ടൻ പോരാത്തതിനൊരു കോട്ടയും കൊടുത്തുവിട്ടിരിക്കുന്നു. അത് പുറത്ത് കാണിക്കാൻ കൊള്ളാത്തൊരു ഓലക്കൂട. അങ്ങേര് ചൈനയിൽ പോയി വേറെ പെണ്ണും കിട്ടുന്ന പിള്ളേരും ആയി കാണും. എന്തോ നാടി അറ്റാക്കാണോ? അല്ലടി, അർബുദം. മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് ഓരോ